നമസ്കാരം, ഞാൻ ബിജേഷുള്ളു, ഒരു പ്രൊഫഷണൽ ട്രേഡറാണ്. എല്ലാവർക്കും ബിജേഷുള്ളു, മാർക്കറ്റ് പ്രിഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റിയിൽ മുൻ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്ക് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ട ലെവലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് പറയാൻ പോകുന്നത്. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു താഴത്തെ ലെവലിൽ നിന്ന് ഷോർട്ട് കവറിന്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ താഴത്തെ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഹയർ ലെവൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ സജഷൻ നൽകിയിരുന്നു. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 14834 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഹയർ ലെവലിൽ നിന്ന് ഒരു ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കാണുന്നത്. നിഫ്റ്റിയിലും സപ്പോർട്ടിലെത്തുന്ന ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിന് പറ്റാതാകുന്ന ഒരു സമയത്ത് വീണ്ടും ഷോർട്ട് സെല്ലിന്റെ ഒരു സാധ്യതകൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കും. നിഫ്റ്റിയുടെ ഒരു ലോങ് ടേം വ്യൂല് കാണുകയാണെങ്കിൽ ഹയർ ലെവലിൽ നിന്ന്, അതായത് അതിന്റെ മേജർ റെസിസ്റ്റൻസ് ഏരിയ ലെവലിൽ നിന്നെല്ലാം ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോഴും കൂടുതലായി കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയെക്കാട്ടിയും കുറച്ചുകൂടി വീക്കായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 32448 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, നമ്മൾ ആ ഒരു നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ആ ഒരു ഹയർ ലെവൽ, അതായത് ബാങ്ക് നിഫ്റ്റി ഒക്കെ 37000 അടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് അതിന്റെ ഒരു പോസിറ്റീവ് ട്രെൻഡ് അവസാനിച്ചു. ഷോർട്ട് സെല്ലിനാണ് ഇനി കൂടുതൽ സാധ്യത എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 32448 വരെ അത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി താഴെ വന്നിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി ആയാലും അതിന്റെ ഒരു ഹയർ ലെവൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിന്റെ റെസിസ്റ്റൻസ് ഏരിയകൾ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സെല്ല് നിലനിൽക്കാൻ തന്നെയാണ് പറയുന്നത്. ലോവർ ലെവലിൽ നിന്ന് ഒരു കാരണവശാലും ഷോർട്ട് സെല്ലിന്റെ ഒരു പൊസിഷൻ ആഡ് ചെയ്യാതിരിക്കുക. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി വീക്കാണ്, പക്ഷേ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതിന്റെ ഒരു ലോവർ ലെവലിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്ന ലെവലുകളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് വേണം മാർക്കറ്റിൽ മുന്നോട്ട് പോകാനായിട്ട്. അടുത്ത ആഴ്ചയിലായാലും നിഫ്റ്റിനെയായാലും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഈ ആഴ്ചയിലും ഹയർ ലെവലിൽ നിന്ന് ഒരു ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറയുന്നത്. ഏകദേശം ഒരു ഹയർ ലെവലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബൈയേഴ്സ് ഈ ലെവലിൽ നിന്ന് പൊസിഷൻ ഹോൾഡ് ചെയ്യരുത്. 17010 റെസിസ്റ്റൻസ് കാണുന്നത്. ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം താൽക്കാലികമായിട്ടും ബൈ ട്രെൻഡിൽ നിലനിൽക്കുക, അതും ഇൻട്രാഡ ട്രെൻഡിൽ മാത്രമാണ് നിലനിൽക്കേണ്ടത്. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് കാണുന്നത് 14550 സപ്പോർട്ട് റേഞ്ച് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അടുത്ത വീക്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മാർക്കറ്റ് മിക്കവാറും ഈ ഒരു റേഞ്ചിന്റെ ഇടയിലായിരിക്കാനാണ് സാധ്യത കാണുന്നത്. ഇതിന്റെ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണുക, വിദഗ്ധമായിട്ട് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടാണ്. ഇവിടെ നിന്നൊരു ഷോർട്ട് കവറിന്റെ ഒരു സാധ്യത വരാൻ സാധ്യതയുള്ള ഒരു ലെവലാണ്. അതുകൊണ്ട് ലോവർ ലെവലിൽ നിന്ന് ഒരു കാരണവശാലും ഷോർട്ട് സെല്ലിന്റെ ഒരു പൊസിഷൻ ആഡ് ചെയ്യരുത്. ഇൻ കേസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇൻട്രാഡേയിൽ മാത്രം നിലനിൽക്കുക. ഹയർ ലെവൽ കിട്ടി കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും അതിന്റെ ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 33500. അതുപോലെ തന്നെ സപ്പോർട്ട് കാണുന്നത് 31700. ഈ ഒരു റേഞ്ചിന്റെ ഇടയിൽ നിലനിൽക്കാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് ഇതിന്റെ ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണുക, വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ട്രേഡേഴ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ലെവലുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിഫ്റ്റിയിലെ അടുത്ത ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ നിലനിൽക്കേണ്ട ലെവലുകളാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായാലും നമ്മൾ നിഫ്റ്റി പറഞ്ഞിരുന്നത് ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 14780 നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് അവസാന ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിൽ നൽകിയിരുന്നത്. പക്ഷേ നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത് 14900. 14900 മുകളിൽ കയറി കഴിഞ്ഞാൽ ബൈറോ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ ഒരു ബൈറോ ഓപ്പർച്യൂണിറ്റി ഫെയിലായി, ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഫാൾസ് സിഗ്നൽസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു റേഞ്ചിന്റെ ഇടയിൽ 14780 ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഇടയിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി നിലനിന്നിരുന്നത്.
ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും അത് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 14930 ആണ്. അതുപോലെ തന്നെ ഇൻട്രാഡേയിലും സപ്പോർട്ട് കാണുന്നത് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന അതേ സപ്പോർട്ടാണ്, 14750 ആണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക, ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് ഫോളോ ചെയ്യുക, തിരിച്ച് താഴെ വന്നാൽ നിർബന്ധമായിട്ടും ഷോർട്ട് സെല്ല് നിലനിൽക്കുക. അതുപോലെ തന്നെ 14780-ൻ്റെ അടുത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 14780 ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് സെല്ല് നിലനിൽക്കുക. ഹയർ ലെവലിൽ നിന്നെല്ലാം ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടി കഴിഞ്ഞാൽ ഓപ്പൺ റേഞ്ച് വർക്ക് ചെയ്യും. ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് ഫോളോ ചെയ്യുക, പക്ഷേ തിരിച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഷോർട്ട് സെല്ല് നിലനിൽക്കുക. വരും ദിവസങ്ങളിലായാലും ബൈ പൊസിഷൻ സജഷൻ നടത്തുന്നില്ല, കൂടുതലായിട്ടും ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് നൽകുന്നത്. ബൈയിൽ ഒരു പൊസിഷൻ എടുക്കണമെങ്കിൽ 14900 പോയിന്റ് മുകളിൽ, അതുപോലെ തന്നെ നമ്മൾ വീക്കിലി റെസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് 17010 ആണ്, ഈ റേഞ്ചിന്റെ മുകളിൽ പോയാലാണ് ബൈയിൽ ഒരു സാധ്യത വരുന്നത്. വരും ദിവസങ്ങളിലായാലും ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് ഞാൻ കൂടുതലും സാധ്യത കാണുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു ലോവർ സപ്പോർട്ട് ലെവലാണ്, ഈ ഒരു ലെവലിൽ നിന്ന് ചിലപ്പോൾ ബൗൺസ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരുന്നത് 32900 ആണ്. ഈ ഒരു റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസത്തിൽ വളരെ കൃത്യമായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് പോവുകയും തിരിച്ച് താഴോട്ട് ഈ റേഞ്ചിൽ നിന്ന് തന്നെ താഴോട്ട് വരികയുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 32900-ന്റെ മുകളിലാണെങ്കിൽ 32900 താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രം ഷോർട്ട് സെല്ല് നിലനിൽക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇത് സപ്പോർട്ടാണ് വരുന്നത്, ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ചെയ്യുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാത്രം ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്കുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ല് നിലനിൽക്കാവുന്നതാണ്. ഈ ഒരു റേഞ്ച് തിരിച്ച് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ബൈയിൽ തന്നെ നിലനിൽക്കേണ്ടതായിട്ട് വരും. ഈ ഒരു റേഞ്ചിലാണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് ഫോളോ ചെയ്യുക, പക്ഷേ തിരിച്ച് താഴോട്ട് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഷോർട്ട് സെല്ല് നിലനിൽക്കണം. ബാങ്ക് നിഫ്റ്റിയിലും വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക, ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ റേഞ്ച് വർക്ക് ചെയ്യും. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ഒരു ഹയർ ലെവലാണ് നിൽക്കുന്നത്, ബാങ്ക് നിഫ്റ്റി ഒരു ലോവർ ലെവലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പക്ഷേ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിന്റെ ഒരു ഹൈ പ്രോബബിലിറ്റി ലെവലിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.